ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്ന പരാതികൾ പരിഗണിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരിട്ട് പരാതികളായി ഇത്തരം പരാതികളെ പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപം മന്ത്രി പരിശോധിച്ചു പൊതുമരാമത്ത് പ്രവർത്തികളെ പറ്റി സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ വഴി ലഭിക്കുന്ന പരാതികൾ ഉദ്യോഗസ്ഥർ ഗൗരവത്തിലെടുക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശിച്ചു ജനങ്ങൾ നേരിട്ട് നൽകുന്ന പരാതികളെ കണ്ട് വേണ്ട ഇടപെടൽ നടത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങൾ നേരിട്ട് കൊടുക്കുന്ന പരാതി തന്നെയാണ് അത് കാലം മാറി പണ്ട് ജനങ്ങൾക്ക് പോയി ഓഫീസിൽ പോയി കാത്തുനിന്ന് ഉദ്യോഗസ്ഥരെ കാത്തു നിന്ന് ഒരു പരാതി കൊടുക്കണം മണിക്കൂറോളം നേരെടുക്കും പരാതി കൊടുത്താൽ ചിലപ്പോൾ അതിന് മറുപടി കിട്ടിക്കൊള്ളന്നില്ല അല്ല ഇന്ന് സാങ്കേതിക സാങ്കേതികവിദ്യയുണ്ട് കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ച് ആർക്കും പരാതി കൊടുക്കാം ആ പരാതിക്ക് മറുപടി കൊടുക്കണം ആ പരാതിക്ക് മറുപടി കൊടുക്കാൻ ഓഫീസിൽ വരട്ടെ തരൂ ഇതങ്ങനെ പറ്റില്ല എന്ന സമീപനം ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി നിർമ്മിക്കുന്ന ഡ്രൈനേജുകളുടെ നിർമ്മാണ പുരോഗതി മന്ത്രി നേരിട്ട് വിലയിരുത്തി മൂന്നാലിങ്കലിലെ ഡ്രൈനേജ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി ഓണത്തിന് മുമ്പ് റോഡ് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് ഈ ഓണം അവധിക്ക് മുമ്പ് തന്നെ ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട റോഡാണ് എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂന്നാലിങ്കൽ ബീച്ച് റോഡിലെ ഡ്രൈനേജ് നിർമ്മിക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്